നമസ്കാരം സ്വാമി. നമസ്കാരം. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കുടുംബത്തിൻ്റെ ഒരു പാരസ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ വരവ്, സ്ത്രീ പുരുഷ വ്യത്യാസത്തെക്കുറിച്ച്, ജീവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച്, അതിൻ്റെ വിചാര വൈകാരിക വ്യത്യാസങ്ങളെക്കുറിച്ച് സ്വാമിജി ഏറെ പുതിയ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് എൻ്റെ ഒരു അനുഭവം. ശരിക്കും വെളിച്ചം പകരുന്നവയായിരുന്നു. പുതിയ സദാചാര സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്ന ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാമിജി അതുവഴി തന്നെ നമുക്ക് പോകാമോ? തീർച്ചയായും. അതായത് മനഃശാസ്ത്രപരമായുള്ള സ്ത്രീ പുരുഷ വ്യത്യാസം, ശരീരശാസ്ത്രപരമായ വ്യത്യാസം, പരിണാമപരമായ വ്യത്യാസം, സാഹചര്യങ്ങളുടെ സംബന്ധിയായ വ്യത്യാസം, ഇവയിലെല്ലാം സ്ത്രീ പുരുഷ ഭേദമാണുള്ളത്. പരിണാമപരമായ ഭേദമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്, സൂചിപ്പിച്ചത്. അതെ. ഒരു പുരുഷൻ ബാല്യം കൗമാരം മുതലായവ കടന്നു പോകുമ്പോൾ, പൂർണ്ണ വളർച്ചയെത്തി കഴിയുമ്പോൾ അവനിലും ഭേദങ്ങൾ ഉണ്ടാവുന്നില്ലേ? ഉണ്ട്. അവൻ്റെ ശബ്ദം മാറുന്നില്ലേ? മാറുന്നുണ്ട്. സ്ത്രീണ ഫ്രീക്വൻസിയുള്ള ശബ്ദത്തിൽ നിന്ന് കുട്ടിയുടെ ശബ്ദം പുരുഷത്വത്തിലേക്ക് പരിണമിക്കുന്നുണ്ട്. ഒക്കെ സമ്മതമാണ്. പക്ഷേ ഒരു പ്യൂബിക് ആയിട്ടുള്ള പെൺകുട്ടി കന്യകാത്വത്തിൻ്റെ തലങ്ങളിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാനസിക തലം, അവളിലൊഴുകുന്ന ഹോർമോണുകളുടെ തലമൊക്കെ എടുത്തു നോക്കിയാൽ പുരുഷനിൽ നിന്ന് ഒട്ടും വളരെ വ്യത്യസ്തയാണ് ആ പരിണാമം. ഞാൻ സ്ത്രീയാണ് എന്ന് അറിയിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവൾക്ക് ലഭിക്കുന്ന വാത്സല്യാദി വികാരങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. മനസ്സിലായി സ്വാമി. അവളുടെ ബേസിക് ഡ്രൈവുകൾ, സുരക്ഷ, സാഹസികത, കീർത്തി, ഇത് മനുഷ്യൻ്റെ മൗലിക ചോദനകളാണ്. പെൺകുട്ടി കുട്ടി എന്ന അവസ്ഥയിൽ നിന്ന് സ്ത്രീ എന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുന്ന ആ സമയത്ത് കുടുംബാന്തരീക്ഷത്തിൽ അവളുടെ ഏത് ചോദനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു? ഇത് സമൂഹത്തിലും കുടുംബത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന. പഴയ കാലത്താണെങ്കിൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇതര ചോദനകളെ മുഴുവൻ നിലനിർത്തിയിരുന്നത്. സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ മറ്റ് രണ്ട് ചോദനകളും അസ്തമിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്, അറിയപ്പെടാത്ത ഒട്ടേറെ കലകളുടെയും സാഹിത്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ജന്മഭൂവാണ് സ്ത്രീ. കുട്ടിക്കാലത്ത് തൻ്റെ കുഞ്ഞിന് പുരുഷപ്രജയ്ക്ക് ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരു പന്തിൽ നിന്നാണ് പലപ്പോഴും ശാസ്ത്രസൃഷ്ടിയുടെയും സാമൂഹ്യ സൃഷ്ടിയുടെയും ലോകങ്ങളിൽ അവളുടെ തന്നെ അന്തരംഗമായി പുത്രൻ വളർന്നു വരുന്നത്. ആ ശാസ്ത്രജ്ഞന് പിന്നിൽ അതിന് കാരണമായി അറിയപ്പെടാത്ത ഒരു ശാസ്ത്രജ്ഞ ഇരിപ്പുണ്ട്. അവൻ പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ഭാവമല്ല,
ഒരു ചിത്രം വരയ്ക്കുന്നവൻ ചിത്രകലയിൽ അത്യുന്നതനാകുന്നത് ആദ്യക്ഷരങ്ങൾ കോറിയിട്ട അമ്മ വരച്ച വരകളാണ്. സ്കെയിലില്ലാതെ, മാതൃകകളില്ലാതെ, അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ അമ്മ കാണിച്ചു കൊടുത്ത കാക്കയും പട്ടിയും പൂച്ചയുമൊക്കെ സജീവ ലക്ഷണങ്ങളായി അന്നത്തോടൊപ്പം കയറിക്കൂടുമ്പോൾ അവനിലൂടെയാണ് അമ്മ ലോകോത്തരയായി അറിയപ്പെടുന്നത്. സ്വയമല്ല. മനസ്സിലായി സ്വാമിജി. ഇതിലേക്ക് അവൾ പരിണമിക്കുന്നുവെന്നുള്ളതാണ് ഹോർമോണുകളുടെ ആദ്യ താളങ്ങളിൽ പരിണമിക്കുന്നുവെന്ന് പറഞ്ഞത്. മനസ്സിലായി സ്വാമിജി. വയലാറിൻ്റെ അമ്മയായി, പത്നിയായി, അമ്മയായി, അമ്മുമ്മയായുള്ള പരിണാമത്തിൻ്റെ ശൃംഖലകളിലെല്ലാം അവളുണ്ടാക്കുന്ന കൃത്യമായ ലോകങ്ങളുണ്ട്. അവയ്ക്കൊക്കെ കൃത്യമായ അതിർത്തികളുണ്ട്, കൃത്യമായ മര്യാദകളുണ്ട്, കൃത്യമായ കൊടുക്ക വാങ്ങൽ നിയമങ്ങളുണ്ട്. ഒരേ സമയത്ത് ഭർത്താവിനെ പ്രേമ പ്രഹർഷത്തോടും കുഞ്ഞിനെ വാത്സല്യ കാരുണ്യത്തോടും എതിരുള്ളവനെ ശത്രുതയോടും നോക്കാൻ പറ്റുന്ന ദൃഷ്ടിയുടെ തരംഗാവലികളോടുകൂടിയ സ്ത്രീത്വം. പരസ്പരം അവയൊന്നും അറിയാതെ ലോകത്തിലെന്നും എല്ലായ്പ്പോഴും ഏതുവിധേനയും ആദരിക്കപ്പെടുവാനൊന്നുണ്ടെങ്കിൽ അത് സ്ത്രീത്വം മാത്രം. അതെ സ്വാമിജി. അത് ചാവല്യങ്ങളുടെ ഈറ്റില്ലമാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ആസൂത്രിതമായൊരു കച്ചവടത്തിൻ്റെ മാത്രം കാര്യമാണ്. അതിൽ സാഹിത്യകാരന്മാരുടെ പങ്ക്, കലാകാരന്മാരുടെ പങ്ക്, ഭരണാധികാരികളുടെ പങ്ക്, നിയമനിർമ്മാണത്തിൻ്റെ പങ്ക്, മതമേധാവികളുടെ പങ്ക് ഒന്നും വിസ്മരിക്കാവതല്ല. ഈയൊരു ഇടത്തിലാണ് ഈ സംവാദത്തെ, ഇന്ന് നടക്കുന്ന സംവാദത്തെ ചേർത്ത് വെക്കേണ്ടത്. മാനവചേതനയെ അതീവ സുതാര്യമായ ജഗദീശ ഉത്സംഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന സ്ത്രീത്വം. മനുഷ്യൻ്റെ ലൈംഗികാസക്തിയുടെ ഈറ്റില്ലമായി മാറുക, മൃഗതൃഷ്ണയുടെ കേന്ദ്രബിന്ദുവായി തീരുക. കച്ചവടത്തിൻ്റെ കമ്പോളമായി മാറുക. വേദനാജനകമാണ്. തീർച്ചയായും. അത് സ്ത്രീയെക്കുറിച്ചുള്ളൊരു അറിവില്ലായ്മയാണ്, സ്ത്രീയെ പറ്റിയുള്ള നമ്മുടെ അജ്ഞതയാണ്. അത് പ്രതിരോധിക്കുവാൻ ഇന്ന് മാർഗങ്ങളില്ല. പറയൂ സ്വാമിജി. കരുത് കുറെ കൂടെ ഒഴുകും ഇങ്ങനെ. കാരണം ഈ കച്ചവടത്തിന് കൊഴുപ്പേകുവാൻ സ്ത്രീകൾ തന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പുരുഷ ഹോർമോണുകൾ സ്ത്രീ ശരീരത്തിൽ ആധിക്യം വന്നവർ. സ്വപ്നങ്ങളുടെ സങ്കല്പവുമായി നടക്കുന്നവർ. ആ സ്ത്രീയിലെ അപരന്മാർ. ഓരോ സ്ത്രീയിലും ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസവും സംസ്കാരവും കൊണ്ട് ഒരു അപര വ്യക്തിത്വമുണ്ട്. അത് പുരുഷ വ്യക്തിത്വമാണ്. ആ പുരുഷന്റെ കലഹമാണ് ഈ കേൾക്കുന്നത്. അതെ,
സ്ത്രീയുടേതല്ല. ഇപ്പൊ ഇവിടെ സഹജമായ നൈർമല്യം, അങ്ങനെയാണ് അതിന് പറയാൻ കഴിയുന്നത്. അതേ സ്വാമിജി, അത് തികഞ്ഞ സ്ത്രീത്വം. പരിണാമത്തിൽ പ്രകടിപ്പിക്കുന്ന ഈ സംഗതികൾ ആരും കണക്കിലെടുക്കുന്നില്ല. അതെ, തീർച്ചയായും. അങ്ങനെ പറഞ്ഞൊരു പൂർണ്ണ വളർച്ചയിലേക്ക് മാറിക്കഴിയുമ്പോൾ ഇവളിൽ വന്നു ചേരുന്ന ഭാവഹാവാദികൾ എന്തൊക്കെയാണ്? ആ സമയത്ത് അവളുടെ അച്ഛനമ്മമാർ ഏത് വിത്താണ് അവളിൽ വീഴിക്കുന്നത്? സുരക്ഷയുടെയാണോ, അതിസാഹസികതയുടേതാണോ, കീർത്തിയുടേതാണോ? കീർത്തിയും സാഹസികതയും സുരക്ഷയെ അവഗണിക്കുന്നതാണ്. അതാണ് പുരുഷ ലക്ഷണം. പുരുഷന്റെ അതിസാഹസികതയെല്ലാം ഭീഷണമാണ്, അവന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. അതിസാഹസികതയിലുള്ള ലക്ഷണമാണ് വണ്ടി ഓടിക്കാനും സ്പീഡിൽ ഓടിക്കാനും ഏത് നഗരത്തിൽ ഓടിക്കാനും ഒക്കെ പുരുഷനെ പ്രേരിപ്പിക്കുന്നത്. ഇന്നലെ സ്ത്രീ അത് ഓടിക്കാതിരുന്നെങ്കിൽ അത് പഠിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ല, അവളുടെ ഹോർമോണുകൾ സുരക്ഷയെ കരുതിയിരുന്നത് കൊണ്ട് അതിസാഹസികത അവളിൽ വന്നില്ല. മനസ്സിലായി സ്വാമിജി. അരയ്ക്കാൻ തേങ്ങ വേണം. പുരുഷനില്ലാത്ത വീടാണ് എന്ന് പറഞ്ഞ് സ്ത്രീ കയറിയില്ല തെങ്ങേല്. തലകുത്തി വീഴാൻ മിടുക്കൻ പുരുഷനാണെന്നും സാഹസികത അവനാണുള്ളതെന്നും ഉള്ളതുകൊണ്ട് ഡാ ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് കണ്ണൊന്ന് കാണിക്കുമ്പോൾ ഇവൻ ചാടി കയറിയിരുന്നു. തെങ്ങ കയറ്റുകയായിരുന്നു പുരുഷനെ സ്ത്രീ. കയറുന്നവനേക്കാൾ സാമർഥ്യം കയറ്റുന്നവൾക്കുണ്ട്. മനസ്സിലായില്ല, അതെത്ര സാമർഥ്യത്തോടെ കയറ്റിയിരുന്നു എന്നുള്ളത് അവളുടെ മിടുക്ക്. കയറുന്നവനാണ് മിടുക്ക് കൂടുതലെന്ന് തെറ്റിദ്ധരിച്ചത് സ്ത്രീയിൽ വന്ന പുരുഷത്വത്തിൻ്റെ അതീയത, ആധിക്യം. അത് കയറുമ്പോൾ സ്ത്രീത്വം അവൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നതിന് പകരം സ്ത്രീ കയറിയെന്നറിയിക്കുന്ന മാധ്യമങ്ങൾ, സ്ത്രൈണ മനഃശാസ്ത്രം അറിയാത്തവർ, ഹോർമോണുകളെ പഠിക്കാത്തവർ. ഞാൻ ഇപ്പോൾ ഈ നിമിഷം ഓർത്തു പോകുന്നു സ്വാമിജി, നമ്മുടെ മിത്തിൽ ഈ ഒരു മരത്തിൽ കയറിയൊരു സ്ത്രീ ഈ തെയ്യമായി മാറിയ ഒരു ഒരു കഥയുണ്ട് മലബാറിൽ. കയറിയാൽ ദൈവമാവുള്ളൂ. അതെ, അത് അതിസാഹസിക വൃത്തിയാണ്. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. ഇപ്പൊ സ്ത്രീ എന്നത് പുരുഷനെ ഇതിനെല്ലാം വിനിയോഗിക്കുന്നവളാണ്. അതെ, അതിൻ്റെയൊക്കെ മാനേജരാണ് അവള്. വിചാരം കൊണ്ട് പിന്നെ സ്ത്രീക്ക് തന്നെത്താൻ മരത്തെ കയറിയിട്ട് വേണം ജീവിക്കാൻ എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം അവൾ ജീവിക്കാൻ പഠിച്ചില്ല എന്നാ. ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് വേറൊരുത്തനെ കയറ്റി തേങ്ങ പറിപ്പിച്ച് വീട്ടിലെത്തിച്ച് അരയ്ക്കാൻ കഴിവുള്ളവളാണ് സ്ത്രീ. ഈ കഴിവൊന്നും ഇല്ലാത്തവളെ പോലെ പെരുമാറിക്കൊണ്ട് ഇപ്പൊ വൈകുന്നേരം അടിക്കാനുള്ള കാശും കൂടെ പുരുഷന് കൊടുത്ത് രാവകിൽ പണിയെടുക്കേണ്ടവളായി തീർന്നെങ്കിൽ വിധി വൈപരീത്യമാണ്. മനസ്സിലായി സ്വാമിജി, ഇത് മനസ്സിലായി, മനസ്സിലായി. തിരിച്ചിട്ട പോലെയാണ് തോന്നുന്നത്. ഞാൻ ആ അതെ അതെ മനസ്സിലായി സ്വാമിജി പോകുന്ന പാത മനസ്സിലായി. സ്ത്രീ പിന്നെ വളരെ ഹൃദ്യവും വളരെ ചാരിതാർത്ഥ്യജനകവുമായ ഒന്നാണ്. കാലത്തെ എങ്ങനെയാണ് വീടുകളിൽ പുരുഷന്മാർ പണിക്ക് വന്നിരുന്നത്? നിയമം കൊണ്ട്. ഇന്നും ഉണ്ടല്ലോ ചില വീടുകളിലെങ്കിലും 6 മണിയാകുമ്പോഴേക്ക് പണിക്കാരെത്തുന്ന വീടുകൾ ഇന്നും ഉണ്ട്. അതേ സ്വാമിജി, എങ്ങനെയാണ് ഈ പുരുഷനെല്ലാം പണിക്ക് 6 മണിയാകുമ്പോഴേ സ്വന്തം വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് പോരുന്നത്? പണിയെടുക്കാനുള്ള ആവേശം കൊണ്ടാണോ? ആ
ആലോചിക്കേണ്ടതാണ്. കാരണം ഇവൻ വരുമ്പോൾ തലേ ദിവസത്തെ ചോറ് നല്ല മോരുമൊക്കെ ഒഴിച്ച് ഉള്ളിയൊക്കെ ചതച്ചിട്ട് ഗോപാല പഴങ്കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞ് സ്നേഹമസൃണമായി കഴിപ്പിച്ച് പണിയടിപ്പിച്ച് അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇഡലിയോ ദോശയോ ഉണ്ട് അവന് കൊടുത്തിട്ട് മാത്രമേ തൻ്റെ ഭർത്താവിനും പിള്ളേർക്കോ കൊടുക്കൂ. കാരണം അവൻ്റെ വേർപ്പാണ് പറമ്പിലൊഴുകുന്നത്, അത് തന്നെയാണ് തൻ്റെ വീട്ടിലെ ഭക്ഷണം. അതുകൊണ്ട് അവന് കൊടുത്തിട്ട് മാത്രം കഴിച്ചാലേ അത് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന സ്ത്രീയുടെ സങ്കല്പ ലോകത്ത് നിൽക്കും പുരുഷന്മാർ മുഴുവൻ. അതേ സ്വാമിജി, അത് മാത്രമല്ല കുടുംബത്തിനകത്ത് ഇങ്ങനൊരു പുരുഷനെ ഇത്ര രാവിലെ ഇതെല്ലാം ഇറക്കി വിടുക എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നൊരു സ്ത്രീ ഉണ്ടല്ലോ സ്വാമി. അത് തീർച്ചയായും അപ്പുറത്ത് പണിക്കാരൻ്റെ സ്ത്രീയുമാ പറഞ്ഞു വിടുകയാണ്. അതെ അതെ അതെ, ഇയാൾ ഈ സമയത്ത് ഇവിടെ എത്തണമെങ്കിൽ അവിടുന്ന് ഒരു സ്ത്രീ വേണം, അല്ലെങ്കിൽ വഴക്കുണ്ടാവില്ല, എന്നാണ് കലഹം ഉണ്ടാവില്ലേ കൊച്ചമ്മയും വേലക്കാരിയും തമ്മിൽ. ഇത് സുഖമായി അവിടുന്ന് പറഞ്ഞു വിടുക, ഇവിടെ വന്ന് അവൻ പണിയെടുക്കുക, ഇവനുള്ള ഇഡലിയും ദോശയും ഒക്കെ അവിടെ കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ ഇവൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവൻ പോലും ചിന്തിക്കാത്ത വിധത്തിൽ വൈകുന്നേരം പോകാൻ നേരത്ത് ഇത് നിൻ്റെ പിള്ളേർക്കുള്ളതാണെന്ന് പറഞ്ഞ് പൊതിഞ്ഞു കെട്ടി കൊടുക്കുക, ഇത് നിൻ്റെ ഭാര്യക്കുള്ളതാണ് ഇതിൻ്റെ പിള്ളേർക്കുള്ളതാണെന്ന് പറഞ്ഞ് പൊതിഞ്ഞു കെട്ടി കൊടുക്കുക. ഇത് നിയമനിർമ്മാണം കൊണ്ടാ ഈ രാജ്യത്ത് നടന്നത്. സ്ത്രീകളായിരുന്നു അല്ലേ സ്വാമിജി മൊത്തം കാര്യങ്ങൾ? ഇത് സ്ത്രീയുടെ അവര് അവരാണെന്ന് അറിയിക്കാതെ നടത്തിയ ഒരു മഹാ, ഇതിലെല്ലാം പുരുഷനെ മുമ്പിൽ നിർത്തി ഇതൊക്കെ പുരുഷനാണേ പുരുഷനാണേ എന്ന് വിളിച്ചു പറഞ്ഞ് അതിൻ്റെ പിന്നിലെല്ലാം ഒളിച്ചിരുന്ന് നടത്തിയ ഏതോ ഒളിസങ്കേതത്തിലിരുന്ന് ഈ നാടിൻ്റെ നന്മയെ അതീവ ചാരുതയോടെ കൊണ്ടുപോയ സ്ത്രീത്വം. ഈ തൊഴിൽ നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയ ഒരു പണിയാണ് പണിയാതെ നിൽക്കുന്ന ഒരു സൂപ്പർവൈസർ. ഉടമയെ കാണുമ്പോൾ പണിക്കാരനെ രണ്ട് തെറി പറയുകയും ഉടമ പോയി കഴിയുമ്പോൾ ഉടമയെ രണ്ട് തെറി പറഞ്ഞ് പണിക്കാരൻ്റെ സൈഡ് നിൽക്കുകയും അങ്ങനെ മനുഷ്യൻ്റെ അന്തസത്തയെ കളഞ്ഞു കുളിക്കുകയും കുറേ മടിയന്മാരെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കൃതിയാണ് പാശ്ചാത്യമായ സൂപ്പർവൈസർ തസ്തിക കൂടിയ സംസ്കാരം. പണിയെടുത്ത് പണിയെടുക്കാത്തവനിലേക്ക് പ്രമോഷൻ കിട്ടുന്ന, ആലസ്യം ജീവവായുവായി തീർന്ന, രോഗങ്ങളെല്ലാം കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങാനുള്ള ഒരു സംസ്കൃതി, അതാണ് ഇന്ന് നാം കാണുന്നത്. അതെ സ്വാമിജി, അതെ. നിർവചനങ്ങളൊക്കെ ഭദ്രാണ്, മറിച്ച് അവൻ ഒറ്റയ്ക്കാ പണിയെടുക്കുന്ന, അവൻ്റെ പുറകെ വരാൻ ആളില്ല. സമയത്തവന് കാപ്പി, സമയത്തവന് ഊണ് ഒക്കെ കൊണ്ടു കൊടുക്കും, അല്ലെ വീട്ടിൽ ചെന്ന് അവൻ ഉണ്ണും. പണിയെടുക്കുന്നിടത്താ ഭക്ഷണം, അത് അവന് കൊടുക്കുന്ന ഏറ്റവും തൃപ്തിയോടുകൂടിയാണ് കൊടുക്കുന്നത്. ഇത് വളരെ രസകരമായിട്ടാണ് കൊടുക്കുന്നത്. ഒരു ദിവസം അവനൊരു അല്പം കുറച്ച് കഴിച്ചാൽ അവനോട് ചോദിക്കും, എന്ത് പറ്റി, പണിയെടുക്കേണ്ടതാ, നല്ലോണം കഴിക്ക്, അതോ ആഹാരം രുചിക്കാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കും. അവനാണ് ഇതിൻ്റെ മാർക്കർ ഭക്ഷണത്തിൻ്റെ, കാരണം വേർത്തിട്ടുണ്ടെന്നവനാണ് രുചിയറിയുന്നവൻ. അവനാണ് മാർക്കർ ശരിക്കും ഭക്ഷണം പാകം ചെയ്യുന്ന വീടുകളിൽ. മനസ്സിലായി സ്വാമിജി. അല്ലാതെ ഈ അനങ്ങാതിരുന്ന അവൻ്റെ വേർപ്പ് തിന്നുന്ന മടബിയൊന്നുമല്ല. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് വളരെ കൃത്യമായി അത് അളന്ന് തൂക്കി കൊടുത്തിട്ട് ഇവൻ വൈകുന്നേരമായപ്പോൾ രണ്ട് തെങ്ങ് ബാക്കി നിൽക്കുന്നു, കിളച്ചിട്ടില്ല, അതുകൂടെ കിളയ്ക്കണം, സന്ധ്യയാവും, എന്നാലും വേണ്ടില്ല, നാളെ ഇതിനായിട്ട് വരുന്നില്ല എന്ന് തീരുമാനിച്ച് അവൻ അതിന് കിളച്ച് തീർക്കുക. തീർത്തിട്ട് വരുമ്പോൾ ഈ ഉടമ കൂലിയൊന്നും കൂടുതൽ കൊടുക്കുകയില്ല, കാരണം ഇവനോട് പറഞ്ഞില്ലല്ലോ അഞ്ചുമണി കഴിഞ്ഞ് പണിയാൻ, അഞ്ചുമണിക്ക് നിർത്തത്തില്ലായിരുന്നു, നമ്മൾ പറഞ്ഞു. എന്നാൽ മട്ടിലായി അയാൾ കൂലി എണ്ണി കൈ കൊടുക്കുന്നത്, ഇവനൊട്ട് പ്രതീക്ഷിച്ചിട്ടുമില്ല അയാൾ രണ്ട് രൂപ കൂടുതൽ വരും. അതാണ് എൻ്റെ വളരെ രസമാണത്. ഇവനൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല, ഇയാളൊട്ട് കൊടുക്കുന്നുമില്ല, പക്ഷെ അകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു, അവർ കൃത്യമായി കണ്ടു ഇവൻ പോകേണ്ട സമയത്ത് പോയില്ലെന്നും അത് തീർത്തിട്ടാണെന്നും. അവരൊന്ന് മെല്ലെ ഇവനോട് പറയും, ഗോപാല നിൻ്റെ ഭാര്യയോടൊന്ന് വരാൻ പറയണം, ശരി പേറ്റാൻ. ഇപ്പം കാരണവർക്ക് എന്തോ ഒരു സംശയമുണ്ട് ഇതിൻ്റെ അത്, അതുകൊണ്ട് കാരണം ചോദിക്കുന്ന നാളെ തന്നെ വേണമെന്ന്. മനസ്സിലായി മനസ്സിലായി. ഇതൊന്ന് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ഇവളങ്ങ് വിട്ടോളൂല്ലോ എന്ന് വിചാരിച്ചത്, പക്ഷേ ഇവള് പറയും ആ നാളെ തന്നെ വേണം, നീട്ടി വെക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇവൻ്റെ ഭാര്യ അവിടെ വരുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്,
അവൻ രണ്ട് തെങ്ങ് കൂടുതൽ കിളച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും കൊടുക്കില്ലെന്ന് എനിക്കറിയാം. എൻ്റെ പൈസയൊന്നുമില്ല. പക്ഷെ ഇതവൻ്റെ പിള്ളേരനുഭവിക്കേണ്ടതാണ്, ഇവിടെ അനുഭവിക്കേണ്ടതല്ല. അതിവിടെ കിടന്നാൽ ദുഷിക്കും. അതുകൊണ്ട് ഈ അരി കൊണ്ടുക്കോളാം.